എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീ പങ്കാളികൾക്ക് തൻ്റെ പുരുഷ പങ്കാളി എവിടെയൊക്കെ തൊടുന്നതായിരിക്കും ഇഷ്ടം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാമുകിയെ അല്ലെങ്കിൽ ഭാര്യയെ ഒന്ന് ചുംബിക്കാൻ ശ്രമിച്ചു നോക്കൂ. മുഖത്ത് നാണം വിരിയുന്നതും മുഖം തിരിക്കുന്നതും ഒഴിഞ്ഞു മാറുന്നതുമെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പ്രവൃത്തി അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല, അവരങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം പങ്കാളിയോട് രതിമൂർച്ചയുണ്ടാവുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? വേണ്ട, നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ നിനക്ക് ഏറ്റവും ആനന്ദം കിട്ടുന്ന സമയം ഏതാണ് ചോദിച്ചിട്ടുണ്ടോ? എന്നാൽ ചോദിച്ചാൽ 90% പേരും ഉത്തരം പറയാതെ ഉരുണ്ട് കളിക്കും. എന്നാൽ എന്തായാലും പുരുഷൻ്റെ കാര്യം അങ്ങനെയല്ല. അവൻ്റെ സംതൃപ്തി പ്രകടമാക്കുക തന്നെ ചെയ്യും. സ്ത്രീയുടെ തനിക്കില്ലാത്ത അവയവങ്ങളോട് അവന് വല്ലാത്തൊരു ഭ്രാന്താണ്. പക്ഷേ പലപ്പോഴും അവൻ്റെ അമിതാവേശം പങ്കാളിയെ ശല്യപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? സ്ത്രീയെ ചൂടുപിടിപ്പിക്കുന്ന അഥവാ സന്തോഷിപ്പിക്കുന്ന ചില നാഡീകേന്ദ്രങ്ങൾ അവളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഏതൊക്കെയാണത്? അതിലൊന്നാമതായി അവളുടെ കാൽപാദങ്ങളിൽ നിന്ന് തന്നെയാകട്ടെ. അതെ, നിങ്ങളുടെ ആമുഖലീലകളിൽ കാൽപാദങ്ങൾക്കും ഒരിടം നൽകൂ. കാലിലെ വിരലുകളിലും നഖങ്ങളിലും നിങ്ങളുടെ സ്പർശനം അവർ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമതായി അവളുടെ തുടകൾ, കാലിലെ മാംസലമായ ഈ ഭാഗത്ത് ഏറെ സന്തോഷം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് വിധേനയും ഉണ്ടാക്കുന്ന സ്പർശനങ്ങളും ചെറിയ തോതിലുള്ള ബലപ്രയോഗവും അവളെ സന്തോഷിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അടുത്തതായി അവളുടെ പുറംഭാഗം. വൈകാരികമായി ഏറെ പ്രാധാന്യമുള്ള ഭാഗമാണ് പുറം. നട്ടലിൻ്റെ നേർ രേഖയിലൂടെ നിങ്ങളുടെ കൈകൾ ചലിക്കുന്നത് അവൾ ആസ്വദിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കുറച്ച് എണ്ണയോ ലോഷനോ എടുത്ത് പുറം തടവിക്കൊണ്ട് ആമുഖലീലങ്ങൾ തുടങ്ങുന്നതിൽ തെറ്റില്ല. ഇതുകൊണ്ട് രണ്ടുണ്ട് കാര്യം. ഒന്ന്, താങ്കളുടെ ഈ ഭാഗത്തും ചുംബനവും സ്പർശനവും അവൾ ആസ്വദിക്കും. മറ്റൊന്ന്, പലപ്പോഴും അവരുടെ കഴി എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളാണിത്. അടുത്തതായി കാത്. അവളെ കോരിത്തരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കാതും കാതിൻ്റെ പിറകുവശവുമാണ്. അവിടെ നിങ്ങളുണ്ടാക്കുന്ന ഏത് സ്പർശനവും അവൾക്ക് ആവേശമാണ്. പലപ്പോഴും നിങ്ങളുടെ മുഖം കാതിന് പിറകിലേക്ക് പോകാൻ കൂട്ടാക്കാതെ അവൾ മുഖം തിരിച്ചു കളയും. അടുത്തതായി മുടി. സെക്സിൻ്റെ തന്നെ പ്രതീകമാണ് സ്ത്രീകളുടെ മുടി. നിങ്ങളുടെ വിരലുകൾ മുടിക്കുള്ളിലൂടെ ഒഴുകുമ്പോൾ അവൾ നിങ്ങളുടെ കൈകളിലെ കളിപ്പാവയായി മാറുകയായിരിക്കും.